പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നും വന്നേക്കും തന്നെ ആമീൻ തിരുനാമത്തിന് മതമുണ്ടായിരിക്കട്ടെ ലോകം മുഴുവൻ ശാലോം പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ യുവതിവാകന്മാരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും ഒരു നല്ല വന്ദനം നിങ്ങളെ അറിയിക്കുക പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് നമ്മൾ ആരുടെ അടിമകളാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് പാപത്തിൻ്റെ അടിമയാണോ അതോ അനുസരണത്തിൻ്റെ അടിമയാണോ റോമാലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നത് ആറാം അധ്യായമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി ആറാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കൂടെ മാമോദിസേറ്റവരാണ് നമ്മൾ അതിനുശേഷം നമ്മൾ ആരുടെ അടിമകളാണ് നീതിയുടെ അടിമകളാണ് നമ്മൾ ഓരോരുത്തർ നീതിയെന്ന് യേശുവാണ് ജസ്റ്റിസിൻ്റെ കീഴിലാണ് നമ്മളെപ്പോഴും നിൽക്കേണ്ടത് പാപത്തിൻ്റെ അടിമകളല്ലെന്ന് പൗലോസ്ലിഹ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത് പഴയ കാലത്തിൽ നമ്മുടെ പഴയ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പാപത്തിന് അടിമകളായിരുന്നു എന്നാൽ യേശുക്രിസ്തുവാൻ നീതിയിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് നിത്യജീവൻ്റെ അവകാശങ്ങളായി ഞാനും നിങ്ങളും മാറി ഇതാണ് പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തും എന്നാൽ വീണ്ടും പൗലോസ്ലിഹ റോമാലേഖനം ഏഴാം അധ്യായം തൊട്ട് പറയുകയാണ് അവിടെ ഒരു മനുഷ്യൻ നിയമത്തിൽ നിന്നും മോചിതനാകുന്ന എപ്പോഴാണ് നിയമത്തിൻ്റെ മോചനം ലഭിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പൗലു സ്ലേഹ പറയുകയാണ് ഏഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുകയാണ് സഹോദരരെ നിയമത്തിന് ഒരുവൻ്റെ മേൽ അധികാരമുള്ളത് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണെന്ന് അറിഞ്ഞുകൂടെ നിയമം അറിയാവുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഒരുവൻ്റെ മേൽ അധികാരം നിയമത്തിന് അധികാരമുള്ളത് എപ്പോഴാണ് ജീവനുള്ളപ്പോൾ മാത്രമാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണ് നിയമത്തിന് ഒരു വ്യക്തിയുടെ മേൽ അധികാരമുള്ളൂ നമുക്കറിയാം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ആ നിയമം എനിക്ക് ബാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ നിയമത്തിനനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ നിയമം അറിയുന്നവരാണ് നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് പറഞ്ഞിട്ട് ഒരുവൻ എങ്ങനെയാണോ നിയമത്തിൽ നിന്ന് മോചനം കിട്ടുന്നതെന്ന് ഇവിടെ വീണ്ടും ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണ് പൗലൂസ് ലീഗ പറയുകയാണ് ഏഴാം അധ്യായം രണ്ടാം വാക്യ റോമലേഖനത്തിൽ വിവാഹിതയായ സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനോട് നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കും നമുക്കറിയാം വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബോണ്ടേജാണ് ഒരു ബോണ്ടെന്താ പറയുക ഒരു നിയമത്തിന് വിധേയപ്പെടുന്നവരാണ് നമുക്കറിയാം ക്രൈസ്തവ വിവാഹങ്ങൾ ഒരു കാലത്ത് നമ്മുടെ പള്ളികളിലെ വിവാഹ രജിസ്റ്റർ അംഗീകരിക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ നമുക്കറിയുന്നത് പോരാ ഇത് നമുക്ക് ഗവൺമെൻറ്റിൽ പോയി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അത് വാല്യൂ ആകത്തുള്ളൂ വാല്യൂഡായ സർട്ടിഫിക്കറ്റ് ഇന്ന് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് മാത്രം പണ്ട് ദേവാലയത്തിൽ നിന്ന് കൊടുക്കുന്ന ബാരിജ് സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരുന്നു വാലിഡിറ്റി നമുക്കിവിടെ പറയുകയാണ് ഒരു വിവാഹിതയായ സ്ത്രീ തൻ്റെ ഭർത്താവുമായി ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവനോട് നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുക അപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷന് വിവാഹം കഴിച്ചാൽ ആ പുരുഷനുമായി നിയമ അവൻ ബന്ധിക്കപ്പെട്ടവളാണ് അവനും ബന്ധിക്കപ്പെട്ടവനാണ് ഭർത്താവ് മരിച്ചാൽ ഭർത്താവുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകുന്നു എന്നു വെച്ചാൽ രണ്ടു പേരിൽ ആര് മരിച്ചാലും എന്താണ് സ്വതന്ത്രയാക്കപ്പെടും ആ രണ്ടു പേരടങ്ങുന്നതാണ് കോൺട്രാക്റ്റ് അതിൽ ഒരാൾ മരിച്ചാൽ ഒരാൾ പിന്മാറിയാലും ആ കോൺട്രാക്റ്റ് എന്താവാണ് വിച്ഛേദിക്കപ്പെടുക എന്നാൽ ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷനോട് ചേർന്നാൽ അവൾ വ്യഭിചാരം ചെയ്യുന്നുങ്ങൾ വ്യഭിചാരം എന്ന് വിളിക്കപ്പെടും നമുക്കറിയാം നമ്മളൊരു ഒരു ഒരു കോൺട്രാക്റ്റിലിരിക്കുമ്പോൾ തന്നെ ഞാൻ വേറൊരാളുമായിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് പോയാൽ ഒരു കോൺട്രാക്റ്റിലേക്ക് പോയാൽ അത് തെറ്റാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം അതൊക്കെ ഒന്നും കൂടി പൗലോസിലേ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മാറും ഭർത്താവ് മരിച്ചാൽ അവനുമായി തന്നെ ബന്ധിക്ക് നിയമത്തിൽ നമ്മൾ സ്വന്തമാകും പിന്നീട് മറ്റൊരു പുരുഷന് വിവാഹം ചെയ്താൽ വ്യഭിചാരനാകുന്നതിൽ നമുക്കറിയാവുന്നതാണ് ക്രൈസ്തവ സഭയുടെ ഒരു നിയമം അങ്ങനെയൊക്കെ തന്നെയാണ് അത് വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതായ ഒരു കാര്യം നമുക്കില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം പൗലൂസ് ലീഗ് ഒന്ന് ജസ്റ്റ് നമ്മളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ എന്നിട്ട് പറയാം അതുപോലെ എൻ്റെ സഹോദരരെ ക്രിസ്തുവിൻ്റെ ശരീരം മുഖേന നിയമത്തിന് നിങ്ങൾ മരിച്ചവരായി അതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരം മുഖേന നിയമത്തിന് നിങ്ങൾ മരിച്ചവരായി ഇതെപ്പോഴാണ് സംഭവിച്ചത് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഞാൻ ആരായിട്ടുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാൻ പൗലൂസ്ലീഗ് വളരെ വ്യക്തമായിട്ട് പറയാം റോമലേഖനം ആറാം ആയ അതിൻ്റെ മൂന്നാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ അവൻ്റെ മരണത്തോടാണ് ഐക്യപ്പെട്ടിരിക്കുന്നത് മാമോദീസ എന്ന് പറഞ്ഞാൽ കുരിശു മരണമാണ് ഇവിടെ പറയാൻ വളരെ വ്യക്തമായിട്ട് യേശുക്രിസ് ശരീരമുഖേനെ നിയമത്തിന് നിങ്ങൾ മരിച്ചവരായി അപ്പോൾ നിയമം അവിടെ ഉണ്ട് ഒരു കുരിശിമരണം ഒരു അവൻ്റെ ശരീരമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം ഒരു കോൺട്രാക്റ്റ് നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മരിച്ചവരായി തീർന്നു എന്ന് വെച്ചാൽ നിങ്ങൾ മാമോദിസ ഒരു വ്യക്തിയാണോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മാമോദിസ സഭയിൽ നിന്നും ഏറ്റവരാണെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുമായിട്ട് മരിച്ചവരാണ് അത് നിയമമാണ് അതുകൊണ്ടാണ് നമ്മൾ മാമോദിസ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നത് നിങ്ങൾ പേരെഴുതി ഒപ്പുവെച്ചു നിങ്ങളെ തലതൊട്ടൊപ്പനും മാമോയിസ് നാണക്കിയ നടത്തിയ ഒപ്പ് ഒപ്പുവെക്കും ഇന്ന പേരിൽ ഇന്ന ആൾ യേശുക്രിസ്തുമായി ഇതേ ഒന്നായി തീർന്നു അവൻ മരിച്ചു നിയമത്തിന് അധികാരമായി നിങ്ങൾ നിയമത്തിന് കീഴിലായി ഇവിടെ കറുത്ത ക്രിസ്തുവിൻ്റെ ശരീരമുഖം നിയമത്തിന് നിങ്ങൾ മരിച്ചവരാണ് ഇത് നിങ്ങൾ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവന് സ്വന്തമാകേണ്ടതിനും അങ്ങനെ നാം ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കേണ്ടതിനും അത്രേ എന്തിനാണ് മരിച്ചത് നിങ്ങൾ എന്തിനാണ് യേശുക്രിസ്തുമായി മരിക്കപ്പെട്ടത് എന്തിനാണ് യേശുക്രിസ്തുവിൻ്റെ ശരീരമുഖേനെ നിയമത്തിന് മരിക്കപ്പെട്ടത് എന്തിനാണെന്ന് പറയുകയാണ് എന്തിനാണെന്നറിയോ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവൻ്റെ സ്വന്തമാകണം ആരുടെ യേശുവിൻ്റെ സ്വന്തമാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഒരു കുട്ടി മാമോദിസാ മുങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യേശുവിൻ്റെ സ്വന്തം എന്നുള്ളതാണ് അപ്പോൾ കുഞ്ഞിനെ ചെറുപ്പത്തിൽ മാമൂദിസ മാമോദിസ എന്ന് പറയുന്നവരും ചിന്തിച്ച് നോക്കിയേ യേശുക്രിസ്തുവിന് സ്വന്തമാകാൻ വേണ്ടി കുഞ്ഞു ചെറുപ്പത്തിൽ ശിശുസ്ഥാനം ശരിയല്ല എന്ന് പറയുന്നവർ വചനത്തിനെതിരല്ലേ അപ്പോൾ അവൻ പ്രായം ചെന്നിട്ട് മരികാരാകുമ്പോൾ സ്വന്തമായാൽ മതിയോ ഒരു സൃഷ്ടി ഈ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ സൃഷ്ടിയായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിനല്ലേ സഭ ഈ മുൻകൈ എടുക്കുന്ന ശിശുസ്ഥാനത്തിന് വേണ്ടിയിട്ട് പക്ഷെ നമ്മളോ അതിനെ എതിർക്കുകയാണ് അത് ശരിയല്ല അവന് ബോധം ഉണ്ടാവട്ടെ ബുദ്ധി ഉണ്ടാവട്ടെ അവന് മനസ്സിലാവട്ടെ അങ്ങനെ സ്വന്തമാക്കാൻ ദൈവം ആ കാലഘട്ടം വരെ കാത്തിരിക്കേണ്ട ആവശ്യമാണോ ഒരു കർത്താവ് വളരെ വ്യക്തമായിട്ട് വചനത്തിലോട്ട് പറയും നിങ്ങൾ ഈ ക്രിസ്തുവിനോട് മരിക്കാൻ കാരണം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവനെ സ്വന്തമാകേണ്ടതിനും അതുമാത്രമല്ല സ്വന്തമാകുക മാത്രമല്ല മറിച്ച് അങ്ങനെ നാം ദൈവത്തിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കണം ഒരു കുഞ്ഞിനെ മാമോദിസം മുക്കുമ്പോൾ ഒരു വ്യക്തിയെ മാമോദിസം മുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ രണ്ട് കാര്യങ്ങൾ സഭ കാണുന്നുണ്ട് ഒന്ന് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകുക ആ രണ്ട് അവന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നതായി മാറണം എന്നുവെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഞാനാണ് യേശുക്രിസ്തുവിന് ദൗത്യം ഏറ്റെടുക്കേണ്ടത് അത് ചെറുപ്പം മുതൽ എനിക്ക് കിട്ടണം അതിന് നമ്മൾ കാരണവന്മാർ പറയുന്നത് ചെറുപ്പത്തിലെ ശീലം തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത് വലുതാകുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് കിട്ടുന്നതല്ലേ വലുതായിട്ടും അവർ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ചെറുപ്പം മുതലേ യേശുക്രിസ്തുവിനെ സ്വന്തമാകുകയും യേശു ക്രിസ്തുവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുക എന്നുള്ളതാണ് ഈ ഭൂമിയിലെ ഒരു വിശ്വാസിയുടെ ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്ന് പറയുന്നത് പൗലൂസിൽ ഇത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് പ്രിയമുള്ളവരെ നമുക്ക് പോലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്നെന്തിനാ ചെറുപ്പത്തിലും ആമൂസമൊക്കെയെന്ന് ചിലർ ചോദിക്കാറുണ്ട് എനിക്ക് തിരിച്ചറിവുണ്ടായിട്ട് മതിയായിരുന്നു ഒന്ന് പറയാറുണ്ട് അതിനെ ന്യായീകരിക്കുന്നുണ്ട് ചിലർ നടത്തുന്നവരുണ്ട് ഇവിടെ പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി മരിച്ചത് വേറെ ഒന്നിനല്ല അവനെ സ്വന്തമാക്കാൻ ഉയർപ്പിക്കപ്പെട്ടവനെ സ്വന്തമാക്കാനും ഉയർപ്പിക്കപ്പെട്ടവന് വേണ്ടി സ്വന്തമാക്കാനും അവന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാനുമാണ് ഈ രണ്ട് കാര്യം നമുക്ക് നടക്കുന്നുണ്ടോ യേശുക്രിസ്തു നമ്മളെ സ്വന്തമാക്കി അല്ലേ മരിച്ച ഒന്ന് ഉയർപ്പിക്കുക സ്വന്തമാക്കി നമ്മൾ സ്വീകരിച്ചിരിക്കുക പ്രിയമുള്ളത് നമ്മളൊന്ന് ഓർത്ത് വെക്കുക നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചുവയ്ക്കേ നമ്മളെ സ്വന്തമാക്കിയത് കൊണ്ടല്ലേ ഇന്ന് ഇത് കേൾക്കാൻ പറ്റുന്നത് എനിക്കിത് പറയാൻ പറ്റുന്നത് എന്നെ സ്വന്തമാക്കിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ കാര്യം പറയാൻ പറ്റുമോ പ്രിയമുള്ളവരെ ഇനി ഫലം പുറപ്പെടുവിക്കുക അവിടെയാണ് നമ്മുടെ പ്രശ്നം കർത്താവിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തു അവൻ നമ്മളെ സ്വന്തമാക്കി അവൻ ജീവിതം കൊടുത്ത് കാൽവരി ക്രൂശിലെ ആ ബലിയിലൂടെ ദൈവം എന്നെ സ്വന്തമാക്കിയിട്ട് ഇനി ഫലം പുറപ്പെടുവിക്കേണ്ട ആരാ ഞാനല്ലേ എൻ്റെ സംസാരം എൻ്റെ നോട്ടം എൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതരീതി എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എൻ്റെ എല്ലാം എൻ്റെ വേഷം ചിതി നടപ്പ് ഇതെല്ലാം എങ്ങനെയാണ് യേശുക്രിസ്തുവിന് ഫലം പുറപ്പെടുവിക്കുന്ന ഭാവത്തിലും രൂപത്തിലുമായി തീരണം ഇന്ന് എൻ്റെ നോട്ടം എങ്ങനെയാണ് എൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് എൻ്റെ ചിരി എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മറ്റുള്ളവനെക്കുറിച്ച് കളിയാക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും നമുക്ക് നല്ല ചിരിയാണ് എന്നാൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും പരിഹസിച്ചോ കളിയാക്കിയാലോ നമ്മുടെ ചിരിക്ക് അത്ര ഒരു സൗന്ദര്യമൊന്നും തോന്നാറില്ല നമ്മുടെ മുഖം മാറും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും അല്ലേ എവിടെ ഫലം പുറപ്പെടുവിക്കുന്നത് ഫലം പുറപ്പെടുവിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളിൽ പോലും നമ്മൾ ഫലം നഷ്ടപ്പെടുത്തുകയല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെക്കേണ്ട സ്ഥലത്ത് പങ്കുവയ്ക്കുന്നുണ്ടോ ഒരു പുരോഹിതൻ തൻ്റെ ഇടവകയിൽ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ തൻ്റെ ഇട ഏൽപ്പിച്ച ഇടവകയിലെ തൻ്റെ പ്രവർത്തനത്തിലൂടെ സംസാരത്തിലൂടെ നോട്ടത്തിലൂടെ വിചാരത്തിലൂടെ തൻ്റെ ആറ്റിറ്റ്യൂഡിലൂടെ എല്ലാം ക്രിസ്തുവിനെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നുണ്ടോ പ്രിയമുള്ളവർ അവിടെയല്ല നമ്മുടെ പരാജയം എന്ന് പറയുന്നത് ഇവിടെ പറയാൻ പൗലോസ് സ്ലീഹ പറയാ നിങ്ങൾ മരിച്ചത് ക്രിസ്തുവിന് വേണ്ടി മരിച്ചത് രണ്ട് കാര്യത്തിന് ഒന്ന് അവൻ സ്വന്തമാക്കാൻ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ രണ്ട് അവന് വേണ്ടി ഫലം പുറപ്പെടുവിക്കണം എന്നിട്ട് വീണ്ടും പറയാം നാം ശാരീരിക അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്നപ്പോൾ മരണത്തിനു വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നിയമം വഴി പാപകരമായ ദുരാശകൾ നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു നമ്മൾ അങ്ങനെ ആയിരുന്നു വളരെ അല്ലേ ഇവിടെ പറയാൻ നാം ശാരീരിക അഭിലാഷങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരസുഖങ്ങൾക്ക് വേണ്ടി ശരീരം ആഗ്രഹിക്കുന്ന പല പാവങ്ങൾക്ക് വേണ്ടി പല തിന്മകൾക്ക് വേണ്ടി അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി സുഖലോലുപതയ്ക്ക് വേണ്ടി അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ മരണത്തിന് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നിയമം വഴി പാപകരമായ ദുരാശകൾ നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു ശരിയല്ലേ നമ്മുടെ അവയവങ്ങൾ പാപത്തിന് നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ലേ അതെന്താണെന്ന് എനിക്കും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ പറയുള്ളൂ നമ്മുടെ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ അന്ന് ജീവിച്ച ജീവിതരീതി അന്ന് ജീവിച്ചത് എങ്ങനെയാണ് ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ അന്ന് എന്ത് ചെയ്യുന്നു മരണത്തിൻ്റെ ഫലങ്ങൾ പാപത്തിൻ്റെ ഫലം മരണമാണ് അപ്പോൾ പാപത്തിൻ്റെ പല ഫലങ്ങളും മരണത്തിലേക്ക് നയിക്കപ്പെടുന്ന പല ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിച്ചിട്ടില്ലേ അന്ന് ദുരാശകൾ നമ്മുടെ അവയവങ്ങളിൽ വർത്തിച്ചിരുന്നിട്ടില്ലേ പ്രിയമുള്ളവർ ദുരാശകൾക്ക് നമ്മൾ കീഴ്പെട്ടിരുന്നില്ലേ ഒരു പക്ഷേ അത് കിട്ടാതെ വരുമ്പോൾ നമ്മളെടുത്ത ചില നിലപാടുകൾ എത്ര വളരെ മോശകരമായി പോയിട്ടില്ല നമ്മുടെ ശാരീരിക സുഖത്തിനു വേണ്ടി മദ്യപാനത്തിനും മയക്കമരുന്നിനും മറ്റു പല പാപങ്ങൾക്കും ഞാൻ എൻ്റെ ശാരീരിക അഭിലാഷങ്ങൾക്ക് വേണ്ടി നിന്നു കൊടുത്തപ്പോൾ എത്രയോ ലജ്ജാകരമായ ജീവിതമായിരുന്നു നമ്മുടെ പലരുടെയും അതിൽ നിന്നെല്ലാം ദൈവം നമ്മൾ എന്ത് ചെയ്യുകയാണ് വീണ്ടെടുക്കുക എന്തിനു വേണ്ടിയിട്ടാണെന്നറിയുമോ അവന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ യേശുക്രിസ്തുവിന് വേണ്ടി എന്നിലൂടെ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി നമ്മളെ വീണ്ടെടുക്കുകയാണ് വീണ്ടും ക്രൂശിക്കപ്പെടാൻ അവൻ തയ്യാറാണ് ഓരോ വിശുദ്ധ ബലിയിലും അവന് ക്രൂശിക്കപ്പെട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് ഒരപ്പമായി ഇതാ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വന്ന് നിൽപ്പുണ്ട് എന്നെ സ്വന്തമാക്കാൻ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കഷ്ടാനുഭവത്തിൻ്റെയും പീഡാസനത്തിൻ്റെ ഫലമായി യേശുക്കുസ് ഒറ്റ ലക്ഷ്യമുള്ളു പ്രിയമ്മളവരെ എന്നെ സ്വന്തമാക്കണം അതിന് ഇന്നും തയ്യാറാണ് അവൻ ഒരു വിശുദ്ധ ബലിയിലേക്ക് വീണ്ടും ഇറങ്ങി വരവൻ തയ്യാറാണ് ഒരു പുരോഹിതനപ്പമെടുത്ത് ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനം വഴി പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആ ഇറങ്ങി വരാൻ യേശു ക്രിസ്തു തയ്യാറാണ് വീഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനം മൂലം ഇത് ക്രിസ്തുവിൻ്റെ രക്തമാണെന്ന് പുരോഹിതൻ പറയുമ്പോൾ ആ വീഞ്ഞ് തിരിരക്തമായി മാറുന്നത് അതിന് തയ്യാറാണ് യേശു ക്രിസ്തു എന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് പ്രിയമുള്ളവർ നീ എന്നെ സ്വീകരിക്കേ ഞാൻ നിന്നെ സ്വന്തമാക്കാം നീ ഒന്ന് വാ എന്നെ ഒന്ന് അനുഭവിക്കേ എന്നെ സ്വീകരിച്ചാൽ ഞാൻ നിന്നെ സ്വന്തമാക്കുമെന്ന് ഓരോ വിശുദ്ധ ബലിയിലും നമ്മോട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ പ്രിയമുള്ളവർ സ്വന്തമാക്കുന്നുണ്ടോ നീ സ്വീകരിക്കുന്നുണ്ടോ യേശുവിനെ നീ സ്വീകരിച്ചാൽ നിന്നെ സ്വന്തമാക്കാൻ ഇതാ കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നവൻ പീഡകൾ സഹിച്ചവൻ നിൻ്റെ മുമ്പിൽ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി യാചിക്കുന്നവനായി മാറുകയല്ലേ പ്രിയമുള്ളവർ അതുകൊണ്ട് ഇവിടെ പറയുക നിങ്ങൾ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പാപത്തിനൊക്കെ വിട്ടുകൊടുത്തതാണ് എന്നാൽ ഇപ്പോഴാകട്ടെ പോലീസ് ലേഖ പറയാം ഇപ്പോഴാകട്ടെ നാം നമ്മെ അടിമപ്പെടുത്തിയിരുന്നതിന് മ മരിച്ചും നിയമത്തിൽ നിന്ന് മോചിതരായി ഇത് ആത്മാവിൻ്റെ പുതുമയിൽ നിയമത്തിൻ്റെ പഴമയിലല്ല നാം ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയാണ് പോലീസ് ലേഖ പറയാണ് ഇപ്പോഴാകട്ടെ പഴയതെല്ലാം പോയി നിങ്ങളുടെ എല്ലാം പോകട്ടെ എല്ലാം മാറ്റി വയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുക പഴയ അവസ്ഥയെല്ലാം നമ്മൾ വിട്ടുകളും തെറ്റുപറ്റി വീണുപോയി ഓക്കെ കുഴപ്പമില്ല ഇവിടെ പറയുകയാണ് നാം നമ്മെ അടിമപ്പെടുത്തിയിരുന്നതിന് മരിച്ച് നിയമത്തിൽ നിന്ന് മോചിതരായി ഇത് ആത്മാവിൻ്റെ പുതുമയിൽ നിയമത്തിൻ്റെ പഴമയിലല്ല ഇത് ആത്മാവിൻ്റെ പുതുമയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ പുതുമയിൽ നിയമത്തിൻ്റെ പുതു പഴമയിലൊന്നുമല്ല നിയമമൊക്കെയും കാണാൻ പോയി യേശു ക്രിസ്തുന് പിന്നെ ഒന്നേ ഉള്ളൂ കൃപ രക്ഷ ഇതേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ അനുഭവിക്കാൻ കൃപ രക്ഷ നിത്യജീവൻ ഇതേ ഉള്ളൂ ഒരു ക്രൈസ്തവൻ്റെ വിശ്വാസിയുടെ മുമ്പിൽ അതുകൊണ്ട് നിയമത്തിൻ്റെ പഴമയെല്ലാം ദൈവം മാറ്റിവെച്ചു ആത്മാവിൻ്റെ പുതുമയിൽ എന്തിനു വേണ്ടറിയോ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി അവിടെയാണ് ഒരു ക്രൈസ്തവൻ്റെ വിജയമെന്നത് നിങ്ങളുടെ പഴയ ജീവിത രീതി അതെല്ലാം കർത്താവിന് നന്നായിട്ട് അറിയാം നമ്മളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമായി ചുമ്മാ നിന്നാൽ മതി കറക്റ്റ് ദൈവം പറയും നീ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നീ അതിൽ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ അനുതപിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നിയമത്തിൻ്റെ പരിരക്ഷയെക്കാളും എൻ്റെ രക്ഷ എൻ്റെ കവചം നിനക്കുണ്ടായി അത് നീതിയുടെ കവചമാണ് ആ രക്ഷയിൽ നിന്നും നിനക്ക് നിത്യജീവൻ കിട്ടും അതെന്തിനാണെന്നറിയുമോ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ട് ക്രിസ്തുവിന് വേണ്ടിയിട്ട് അവിടെയാണ് ഫലം പുറപ്പെടുവിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയല്ല പ്രിയമുള്ള ഫലം പുറപ്പെടുക ഒരു ക്രൈസ്തവൻ്റെ ഫലം എന്ന് പറയുന്നത് അവൻ്റെ പ്രവൃത്തിയിലൂടെയാണ് കർത്താവ് പറഞ്ഞാൽ ശുസൂഷിക്കപ്പെടാനല്ല വന്നത് ശുസൂഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ ഒരു മാമോദിസായ ഏറ്റവൻ ക്രിസ്തു എന്നെ സ്വന്തമാക്കി അവന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അത് എക്സോർവായി ആണോ പെണ്ണോ പുരോഹിതനോ അൽമായനോ ഒന്നും അവിടെ പ്രശ്നമല്ല നീ ക്രിസ്തുവിൻ്റെ മകനും മകളുമാണോ നീ ക്രിസ്തുവിന് വേണ്ടി തിരിച്ചവനാണോ ഇതാ നീ എന്തു ചെയ്യണം അവന് വേണ്ടി ഫലം പുറപ്പെ ശുശ്രൂഷ ചെയ്യുക നിൻ്റെ ശുശ്രൂഷ വഴി അനേകർക്ക് യേശുക്രിസ്തുവിനെ കൊടുക്കാൻ സാധിച്ചാൽ നീ ഈ ഭൂമിയിലെ ക്രൈസ്തവ ജീവിതത്തിൽ വിജയിച്ചവനാണ് നിൻ്റെ ശുശ്രൂഷ വഴി ആരൊക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ യേശു ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിച്ചാൽ ക്രിസ്തുവിൻ്റെ കൂടെ ഈ ലോകത്തെ ജയിച്ചവനാണ് സാധിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിനെ കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ പരാജിതനാണ് അതുകൊണ്ട് നീ തീരുമാനമെടുക്കുക നിൻ്റെ ജീവിതത്തിൽ നീ വിജയിതനാണോ പരാജയിതനാണോ പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരാശ കടന്നു വരാറുണ്ട് പല കാര്യങ്ങളോട് നമുക്ക് വിഷമം വരാറുണ്ട് അതിന് കാരണം ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതുണ്ട് വെച്ചാൽ ഞാൻ ചിന്തിച്ച ഞാൻ പദ്ധതിയിട്ട തയ്യാറാക്കിയ ചില കാര്യങ്ങൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വിഷമിക്കുമ്പോൾ തടസ്സങ്ങളുണ്ടാകുമ്പോൾ ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോൾ ഞാൻ നിരാശന പരാജിതനായി ഫീൽ ചെയ്യാറ് എന്നാൽ ആ ബ്ലോക്കിൽ ആ തടസ്സത്തിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു കാൽവരി ക്രൂശിലേക്ക് പോയപ്പോൾ അവനുണ്ടായ തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് ചാട്ടവാറടികളും നിന്നയും പരിഹാസവും ഭാരമേര് കുരിശും അവനെ വീഴ്ത്തിയപ്പോൾ താഴെ വീണപ്പോൾ യേശുക്രിസ്തു അതിനെ നോക്കാതെ അതിൽ നിന്നും മറികടന്നുകൊണ്ട് അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയെങ്കിൽ അതാണ് വിജയം ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ വേട്ടയാടുന്ന പല പ്രശ്നങ്ങളുണ്ട് എൻ്റെ രോഗമായിരിക്കാം എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടായിരിക്കാം എൻ്റെ പൈസ ധനമില്ലാത്തതായിരിക്കാം ചിലപ്പോൾ അധികാരമില്ലാത്തതായിരിക്കാം ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നിന്നുകൊണ്ട് ഇതൊന്നും എനിക്ക് യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കാനോ യേശു ക്രിസ്തുവിനെ കൊടുക്കുവാനോ ഈ സമൂഹത്തിന് കൊടുക്കുവാൻ തടസ്സമല്ല എന്ന് ഞാൻ ചിന്തിച്ചാൽ മാത്രമേ പ്രിയമുള്ളവരെ എനിക്ക് ഈ സമൂഹത്തിലെ ക്രിസ്തുവിന് കൊടുക്കാൻ സാധിക്കും ഇന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു എനിക്കതിന് കഴിവില്ല എനിക്കത് സാധിക്കില്ല ഞാൻ അത്രയൊന്നും പഠിച്ചിട്ടില്ല എനിക്കിത് പ്രത്യേകത തോന്നില്ല ചിലരൊക്കെ അവർ അവർ ചെയ്യട്ടെ അവർ ചെയ്യാൻ ദൈവം അവരെ ഏൽപ്പിച്ചിട്ടുണ്ടോ നിന്നോട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യം നീ തന്നെ ചെയ്യാം ഇതിനെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ബോധ്യം എനിക്ക് ഉണ്ടാകുമ്പോൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ഇറങ്ങിത്തിരിക്കും പ്രിയമാണ് ഇന്ന് നമുക്ക് മടിയാണ് ഓ ഞാൻ ഇറങ്ങിത്തിരിച്ചാൽ സ്വീകരിക്കുമോ ഞാൻ പറഞ്ഞ ആര് കേൾക്കാനച്ചാ എന്ന് ചിന്തിച്ചാൽ ആരും കേൾക്കണ്ട പറയാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ടോ നിനക്ക് ദൈവത്തെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ ദൈവം നിനക്ക് കഴിവ് തന്നിട്ടുണ്ടോ സംസാരിക്കാൻ ശക്തി തന്നിട്ടുണ്ടോ പിന്നെ സംസാരിച്ചോടെ അങ്ങനെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ നിനക്ക് സാധിച്ചാൽ ചിലപ്പോൾ ഒരാൾ കേൾക്കുമായിരിക്കും ചിലപ്പോൾ രണ്ടു പേര് അത് ചിലപ്പം കൂടി വരില്ല പ്രിയമുള്ളവർ ഇന്ന് ചിലരുടെ പ്രസംഗങ്ങൾ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കേൾക്കണമെങ്കിൽ ആദ്യം ഈ നാലു പേരോട് പ്രസംഗിച്ചിട്ട് തന്നെയാണ് അല്ലാതെ തുടക്കത്തിൽ തന്നെ പതിനായിരം പേരൊന്നും ആരും വന്ന് പ്രസംഗം ഇരുന്നിട്ടില്ല ഓരോ പ്രസംഗത്തിലൂടെയും ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ഓരോ വൈദികരിലൂടെ ഓരോ മെത്രാപോലിത്തന്മാരിലൂടെ എല്ലാം കർത്താവിൻ്റെ അഭിഷേകം കൊണ്ട് വചനം പറയാൻ തുടങ്ങിയപ്പോൾ വരാൻ തുടങ്ങിയതാണ് ഈ ആളുകളെല്ലാം അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളെ വിളിച്ചിരിക്കുന്ന നമ്മളെ ഓരോരുത്തരും വിളിച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിയമം എല്ലാം മാറ്റിവെച്ചു കർത്താവ് എല്ലാം മാറ്റിവെച്ചിട്ട് ആത്മാവിൻ്റെ പുതുമയിൽ നിന്നുകൊണ്ട് നീ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക തയ്യാറാണോ തയ്യാറാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ക്രിസ്ത്യാനികളായി മാറും ഇന്ന് ക്രിസ്തുവിനെ എതിരെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവരാണ് ഞാനും നിങ്ങളും അതിൽ നിന്നും മാറി വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്ന ക്രൈസ്തവരായും മാറാൻ ദൈവം ഇന്ന് നിങ്ങളെ വിളിക്കുക തയ്യാറാണോ തയ്യാറാണെങ്കിൽ അവൻ്റെ മുമ്പിൽ വിശുദ്ധിയോടുകൂടി നിൽക്കാൻ വിശുദ്ധീകരിക്കപ്പെട്ട പുതുമയുള്ള ആത്മാവിൻ്റെ പുതുമയിൽ നിന്നുകൊണ്ട് ഒരു നല്ല ക്രൈസ്തവനായി തീരാൻ ദൈവം ഇന്നും ആഹ്വാനം ചെയ്യുമ്പോൾ യെസ് എന്ന് പറയുവാൻ ആർക്ക് സാധിക്കുന്നു അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും അവനെ ദൈവം അഭിഷേകം ചെയ്യും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് ഓരോ ദൈവത്തിൻ്റെ ശുശൂഷകരായി മാറിയത് അവരതിന് തയ്യാറെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്ന് തിരിച്ചപ്പോൾ അവൻ്റെ നാവിലൂടെ വായിലൂടെ ഇതാ വചനത്തിൻ്റെ ശക്തി അടയാളത്താലും അത്ഭുതത്താലും കർത്താവിൻ്റെ വചനം സ്ഥിരീകരിച്ച് ലോകം മുഴുവൻ അവനെ ഇറങ്ങിത്തിരിക്കണം വില കൊടുക്കണം പ്രിയുള്ളവരെ ജീവിതം കൊടുക്കണം ദൈവം അത്ഭുതം പ്രവർത്തിക്കും തയ്യാറാണെങ്കിൽ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ ഇന്ന് നിൻ്റെ വചനം എന്നെ നിയമത്തിൽ നിന്നും മോചിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ യേശുവാകുന്ന നീതിയുടെ വചനത്തിലൂടെ പാതയിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ട് എന്നെ നീ സ്വീകരിച്ചത് ഞാൻ നിനക്ക് വേണ്ടി മാമോദീസ നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതും മരിച്ചതുമെല്ലാം നീ എന്നെ സ്വന്തമാക്കാനാണെന്ന് ഞാൻ അറിയാതെ പോയി ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എൻ്റെ മാമോദി സ വഴി നീ എന്നെ സ്വന്തമാക്കി അവന് വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ ഫലം പുറപ്പെടുവിക്കാൻ നീ എന്നിൽ ആഗ്രഹിച്ചു പക്ഷേ എവിടെയൊക്കെയോ ഈ ലോകത്തിൻ്റേതായ മായാമോഹങ്ങളിൽ പെട്ടുപോയി എൻ്റെ ആഗ്രഹങ്ങൾക്കും എൻ്റെ ഇഷ്ടത്തിനും വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ എനിക്ക് സാധിക്കാതെ പോയ ഓരോ നിമിഷങ്ങളും കർത്താവേ ഞാനിതാ നിൻ്റെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കും എന്നെ അഭിഷേകം ചെയ്യണമേ എന്നാഥ എൻ്റെ മേൽ കൃപ കടന്നു പറയണമേ നിൻ്റെ മകനും മകളുമായി മാറാൻ വേണ്ടി ഇതാ നിൻ്റെ മുമ്പിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കർത്താവെ കൃപ ചൊരിയണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ മക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ വന്നുപോയ പഴയ പാപാവസ്ഥയിൽ നിന്നല്ല കർത്താവെ എല്ലാ നിയമത്തിൻ്റെ പാപാവസ്ഥയിൽ നിന്നും മാറി കൃപയുടെ നീതിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന മക്കളായി മാറുവാൻ പരിശുദ്ധ അമ്മയെ അമ്മയുടെ മാധ്യസ്ഥ ലഭ്യപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധന്മാരും ശുദ്ധിമതികളും എല്ലാ രക്തസാക്ഷികളും എല്ലാ പിതാക്കന്മാരും അപ്പോസന്മാരും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശുക്രിസ് നാമത്തിൽ കൃപയോടെ കേൾക്കണമേ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹാവുടേ സംബന്ധവും ആവാസും നാം എല്ലാവരുടെ മേലും എന്നും അന്നേക്കുണ്ടായിരിക്കട്ടെ അമീൻ